വെൽക്കം ബാക്ക് ടു കിച്ചൺ ഡയറീസ്. ഇന്നത്തെ റെസിപ്പി വളരെ ടേസ്റ്റി ആയിട്ടുള്ള മാർബിൾ കേക്കിൻ്റെ റെസിപ്പിയാണ്. നല്ല പഞ്ഞി പോലുള്ളതും ബേക്കറികളിൽ നിന്നെല്ലാം നമുക്ക് കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള ഒരു വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മാർബിൾ കേക്കിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യുന്നത്. നിങ്ങളെല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിനു വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്ക് എടുത്തു വയ്ക്കാം. ഒരു ബൗളിനകത്തേക്ക് ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ അളവിൽ പാൽപ്പൊടിയാണ്. പാൽപ്പൊടി ചേർത്തതിന് ശേഷം 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുക. പിന്നീട് 1/8 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നത്. വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ ബേക്കിംഗ് സോഡ നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. പിന്നീട് 1 നുള്ള് ഉപ്പും കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ചേർത്തതിന് ശേഷം ഞാനിത് ഒരു വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു സ്ട്രെയിനറിലിട്ട് ഇത് അരിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഞാനിതിവിടെ മാറ്റി വെക്കുന്നുണ്ട്. പിന്നീട് മിക്സിയുടെ ജാർ എടുത്ത ശേഷം അതിനകത്തേക്ക് 1/4 കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിവിടെ മാറ്റി വെക്കുന്നുണ്ട്. ഒരു ബൗൾ എടുത്ത ശേഷം അതിനകത്തേക്ക് 3 മുട്ട പൊട്ടിച്ച് ചേർക്കുന്നുണ്ട്. അപ്പോൾ മുട്ട എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഫ്രിഡ്ജിൽ നിന്നും എടുത്ത് ഡയറക്റ്റ് ഇതിനകത്തേക്ക് ചേർക്കാൻ പാടില്ല. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട വേണം ഇതിനായി യൂസ് ചെയ്യാൻ. അപ്പോൾ 3 മുട്ട ചേർത്തതിന് ശേഷം ഒരു ബീറ്റർ യൂസ് ചെയ്ത് ഇത് ഞാൻ നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബീറ്റർ ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഒരു വിസ്ക് ഉപയോഗിച്ച് മുട്ട ബീറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി അഥവാ വിസ്കും ബീറ്ററും ഇല്ലാത്തവരാണെങ്കിൽ മിക്സിയുടെ ഒരു ജാർ എടുത്ത് അതിനകത്തേക്ക് 3 മുട്ട പൊട്ടിച്ച് ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഇപ്പോൾ നമ്മുടെ എഗ് എല്ലാം നന്നായി ബീറ്റായി കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വാനില എസൻസ് ചേർത്തതിന് ശേഷം ഇത് ഒന്നുകൂടെ ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നീട് നമ്മുടെ പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാര ഈ സമയത്ത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അല്പാൽപ്പം പഞ്ചസാരയാണ് ഇതിനകത്തേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് പഞ്ചസാര ചേർത്തതിന് ശേഷം ഒന്ന് നന്നായി ബീറ്റ് ചെയ്തതിന് ശേഷമാണ് അടുത്ത ട്രിപ്പ് പഞ്ചസാര ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാര ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഏകദേശം 1/4 കപ്പ് മുതൽ 1/4 കപ്പ് വരെയാണ് നമ്മൾ എടുക്കേണ്ട പഞ്ചസാരയുടെ അളവ്. ഇവിടെ ഞാൻ 1/4 കപ്പ് അളവിൽ പഞ്ചസാര എടുത്തിട്ടുണ്ട്. നന്നായി ബീറ്റായതിന് ശേഷം പിന്നീട് ഇതിനകത്തേക്ക് 1/2 കപ്പ് അളവിൽ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇവിടെ ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഓയിൽ ചേർത്തതിന് ശേഷം ചെറുതായിട്ട് മാത്രമേ ബീറ്റർ ഉപയോഗിച്ചിട്ട് ബീറ്റ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ചെറുതായി ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം ഞാനിവിടെ ഫ്ലോർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോ ട്രിപ്പായിട്ടാണ് ഞാൻ ഫ്ലോർ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം കുറച്ച് ഫ്ലോർ ചേർത്തതിന് ശേഷം ഒന്ന് ബീറ്റർ ഉപയോഗിച്ച് ചെറിയ സ്പീഡിൽ മാത്രമാണ് ഒന്ന് കറക്കിയെടുക്കുന്നത്. അതുപോലെ ബാക്കിയുള്ള ഫ്ലോർ കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് ഒന്ന് ചെറുതായി ഞാനിവിടെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് ചെറുതായി മിക്സ് ചെയ്തതിന് ശേഷം ഞാനിവിടെ സ്പാറ്റില യൂസ് ചെയ്തിട്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ സ്പാറ്റില യൂസ് ചെയ്ത് ആ സൈഡിലുള്ള മാവെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ കട്ടയൊന്നും കൂടാതെ തന്നെ ബാറ്റർ നന്നായി മിക്സായി കിട്ടിയിട്ടുണ്ട്. പിന്നീട് ഒരു ബൗൾ എടുത്ത ശേഷം അതിനകത്തേക്ക് ഇതിൽ നിന്നും 1/4 ഭാഗം ബാറ്റർ ഞാൻ അതിനകത്തേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1/4 ഭാഗം മാത്രമാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഇതിനകത്തേക്ക് നമ്മൾക്ക് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിലാണ് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുന്നത്. ഇതൊരു സ്ട്രെയിനറിലേക്കാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. കട്ടയൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി ഒന്ന് സ്ട്രെയിൻ ചെയ്തിട്ടാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചോക്ലേറ്റ് ഫ്ലേവർ വേണ്ട എന്നാണെങ്കിൽ നിങ്ങൾക്ക് വാനില ഫ്ലേവറിൽ തന്നെ ഈ സമയത്ത് കേക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ കട്ടയൊന്നും കൂടാതെ തന്നെ ഞാനിവിടെ ഇത് നന്നായിട്ടൊന്ന് സ്ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ സമയത്ത് ബാറ്റർ കുറച്ച് തിക്കായിരിക്കുന്ന സമയമായതുകൊണ്ട് ഞാൻ ഇതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ പാൽ കൂടെ ചേർത്തിട്ടാണ് ഇതൊന്ന് ലൂസാക്കിയെടുക്കുന്നത്.
റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് ഞാൻ ഇതിനകത്തേക്ക് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഓരോരുത്തരുടെയും കൺസിസ്റ്റൻസി അനുസരിച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് മിൽക്ക് വേണമെങ്കിൽ. അപ്പോൾ ഞാൻ ഇവിടെ 2 ടേബിൾ സ്പൂൺ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് സ്പാറ്റില യൂസ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കൂടുതൽ ബാറ്റർ ഇതിനകത്തേക്ക് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ നോക്കിയിട്ട് ബാറ്റർ ലൂസാക്കിയെടുക്കുക. ഇപ്പോൾ നമ്മുടെ ബാറ്റർ ഏകദേശം ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ടിന്നിലേക്ക് ഒഴിച്ചെടുക്കണം. പിന്നീട് ഞാനിവിടെ ഒരു കേക്ക് ടിൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് ഓയിൽ തടവിയതിന് ശേഷം അതിനുള്ളിൽ മുകളിലായി ബട്ടർ പേപ്പർ ചേർത്തിട്ടാണ് ഇവിടെ ടിൻ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. അതിനകത്തേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിൽ നിന്നും കുറേശ്ശെ കുറേശ്ശെയായി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഓരോ ടേബിൾ സ്പൂൺ അളവിൽ ഞാനവിടെ ബാറ്റർ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചോക്ലേറ്റ് മിക്സ് കൂടുതൽ വേണ്ടവർക്ക് അത് കൂടുതലായി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വാനില ഫ്ലേവറാണ് കൂടുതലായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനുശേഷം ഇവിടെ ആയിട്ട് നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് ഫ്ലേവർ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഡെക്കറേഷനൊക്കെ ഓരോരുത്തരുടെ സൗകര്യത്തിനും ഇഷ്ടത്തിനും അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ പാൽപ്പൊടി ഇല്ല എങ്കിൽ നിങ്ങൾ ബാറ്റർ തയ്യാറാക്കുന്ന സമയത്ത് ഒരു 2 ടേബിൾ സ്പൂൺ പാൽ അധികം ചേർത്ത് കൊടുത്താൽ മതി. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ബേക്കറിയിൽ നമുക്ക് കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ പെർഫെക്ഷനോട് കൂടി തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാൻ കഴിയുന്ന ഒന്നാണിത്. അപ്പോൾ ഈ ചോക്ലേറ്റ് മിക്സും എല്ലാം ഞാനിത് ഇതിനകത്തേക്ക് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ടൂത്ത് പിക്കോ എന്തെങ്കിലും യൂസ് ചെയ്തതിന് ശേഷം ഒന്ന് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുക, ഒന്ന് വരഞ്ഞു കൊടുക്കുക, പിന്നീട് ഇതൊന്ന് ടാപ്പ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഞാനിവിടെ ഓവനിലല്ല ഇന്ന് കേക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. ഒരു വട്ടച്ചെമ്പ് അടുപ്പിൽ വെച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് സമയം ഫുൾ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷമാണ് ഞാൻ ഇതിനകത്തേക്ക് കേക്കിൻ്റെ ടിൻ വെച്ച് കൊടുക്കുന്നത്. അതിനകത്തേക്ക് കുറച്ച് ഉപ്പ് ചേർത്തതിന് ശേഷം അതിൽ ഒരു തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ടാണ് ഞാൻ കേക്ക് ടിൻ വെച്ച് കൊടുക്കുന്നത്. അതിന് ശേഷം ഇത് കവർ ചെയ്ത് കുക്ക് ചെയ്തെടുക്കുകയാണ്. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാനിത് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ബാറ്റർ നേരിട്ട് കുക്കറിനകത്തേക്ക് ഒഴിച്ചും കേക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ വളരെ പെർഫെക്ഷനോട് കൂടിയ മാർബിൾ കേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു സ്ക്യൂവർ ഉപയോഗിച്ച് ഇത് കുത്തി നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഉൾവശമെല്ലാം നന്നായി കുക്കായിട്ടുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ നന്നായി കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി അഥവാ നിങ്ങളിത് ഓവനിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് എങ്കിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 35-40 മിനിറ്റ് സമയം വെച്ച് നമുക്ക് കേക്ക് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ ഓവൻ അനുസരിച്ച് ഓരോരുത്തരുടെയും കുക്കിംഗ് ടൈം ചിലപ്പോൾ വ്യത്യാസമുണ്ടാകാം. അപ്പോൾ കേക്കിൻ്റെ ചൂടെല്ലാം തണിഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ഇതിൻ്റെ അകത്ത് ബട്ടർ പേപ്പർ എല്ലാം റിമൂവ് ചെയ്ത് കേക്ക് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ സൈഡിലുള്ള ബട്ടർ പേപ്പർ എല്ലാം റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടിഭാഗത്തുള്ള ബട്ടർ പേപ്പർ റിമൂവ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം അടിഭാഗമൊന്നും കരിയാതെ തന്നെ വളരെ പെർഫെക്ഷനോട് തന്നെ നമുക്ക് കേക്ക് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള വളരെ പഞ്ഞു പോലത്തെ കേക്ക് തന്നെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. നിങ്ങളെല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. Thank you for watching.